ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ലോക്കൽ റെസിപ്പി പരിചയപ്പെടുത്താനായിട്ടാണ് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ കൊച്ചടക്ക, വിഴിഞ്ഞം, പൂവാറ് ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഒരു ഏരിയയിലെ ക്രിസ്ത്യൻസ് ഓഗസ്റ്റ് 15 ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണോ ഇത്? ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം ആയതുകൊണ്ടല്ല അവരിത് ഉണ്ടാക്കുന്നത്. ക്രിസ്ത്യൻസ് ഓഗസ്റ്റ് 15 സ്വർഗാരോപിത മാതാവിൻ്റെ പെരുന്നാളായിട്ട് ഇവിടെ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യലായിട്ട് അവർ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് കേട്ടോ ആ ഒരു ഏരിയയിലെ എല്ലാ വീടുകളിലും ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ നെയ്ബറായിട്ടുള്ള ഒരു ആൻറ്റി ഉണ്ട്. അപ്പോൾ ആൻറ്റി അവിടെ നിന്ന് ആ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നേക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരിയായിട്ടോ എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നെ. ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷേ നല്ലതാണ്, നല്ല ടേസ്റ്റ്, മുകളിൽ ട്രൈ ചെയ്ത് നോക്കണേ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാട്ടോ ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ഞാൻ ആ സംഭവത്തിൻ്റെ പേരെന്താന്ന് പറഞ്ഞില്ലല്ലോ, പാച്ചോറ് എന്നാണ് കേട്ടോ ആ ഒരു ഏരിയയിൽ പറയുന്നത്. പാച്ചോറ് പല രീതിക്കുണ്ട്. നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് വൈറ്റ് കളറിൽ ഉണ്ടാക്കുന്ന റൈസുണ്ട്. പിന്നെ നമ്മൾ സാധാരണ പശുവിൻ്റെ പാല് തന്നെ ഒഴിച്ചിട്ട് വൈറ്റ് കളറിൽ ഉണ്ടാക്കുന്നതുണ്ട്. പിന്നെ ഇതിപ്പം ഞാൻ പയറുകൊണ്ടാണ് ചെയ്യുന്നത്. പയറല്ലാണ്ട് ചോറ് മാത്രമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് പാച്ചോറ് അങ്ങനെ പല രീതിക്കുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു, അതായത് വൻപയറൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന രീതി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നത്. അപ്പോൾ നോക്കിയാലും കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മതി കേട്ടോ. അതായത് അരി വേണം, നമ്മുടെ ചെമ്പാവരിയില്ലേ ചുമന്നേരി, അത് വേണം. പിന്നെ വൻപയർ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ വൻപയർ വേണം. പിന്നെ തേങ്ങ ചിരകിയത് വേണം. തേങ്ങ പാലോ വേറെ ഒന്നും വേണ്ട. പിന്നെ ഏലക്ക നമുക്ക് ഇഷ്ടമാണെങ്കിൽ വേണം ചേർത്താൽ മതി. അതേ കണക്ക് നെയ്യും നമുക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ശർക്കര, മധുരത്തിന് ശർക്കരയോ അല്ലെങ്കിൽ കരിപ്പൊടിയോ ചേർക്കാം. ഞാനിവിടെ ശർക്കരയാട്ടോ ചേർക്കുന്നത്. കരിപ്പൊടി ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും, ഗുണവും അതിനാണല്ലോ. ഒരു കപ്പ് വൺപയർ ആട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത്. 250 ml കപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ വൺപയർ ഞാൻ ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. 2-3 മണിക്കൂർ സമയം കിട്ടുവാണെങ്കിൽ അത്രയും കുതിർത്താൽ മതി. ചുമന്ന അരി, അതായത് ചെമ്പാവരി, ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര ഞാൻ പൗഡറാണ് ഉപയോഗിക്കുന്നത്, 3/4 കപ്പ് വേണം നമുക്ക്. കട്ടയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് പൊടിച്ചിട്ട് 3/4 കപ്പ് എടുത്താൽ മതി. ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന അരിയും പയറും ശർക്കരയും പിന്നെ അത് വേകാനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ കുക്കറിലാണെങ്കിൽ 8-9 വിസിൽ വരെ മതി. അല്ലാണ്ട് നമ്മൾ സാധാരണ പാത്രത്തിലാണെങ്കിൽ 1/4 മണിക്കൂറൊക്കെ വേണം കേട്ടോ നല്ലപോലെ വെന്ത് കിട്ടാനായിട്ട്. ശരിക്കും പാച്ചോറ് ക്രിസ്ത്യൻസിൻ്റെ ഫീസ്റ്റിനുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇനി ഞാനിതിലേക്ക് കോക്കനട്ട് ചേർത്ത് കൊടുക്കുവാണ്. 1/2 കപ്പാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. പിന്നെ നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്തും ഞാൻ ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ് കേട്ടോ. ആൻറ്റി എന്നോട് പറഞ്ഞായിരുന്നു അങ്ങനെ ചേർക്കുമ്പോൾ ഇച്ചിരി ഇവിടെ ടേസ്റ്റ് കൂടുതലായിരിക്കുമെന്ന്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഏലക്ക കൂടി ചേർക്കുന്നുണ്ട്. അതും ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. 6 എണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ ഏലക്ക. അതിൻ്റെ കുരു മാത്രം, ആ ഉള്ളിലെ പോർഷൻ മാത്രം എടുത്തിട്ട് പൊടിച്ച് ചേർക്കുവാണ്. ഇനി നല്ലപോലെയൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ആ അരിയും പയറും മാത്രമേ വേകാനുണ്ടായിരുന്നുള്ളൂ. അതെന്തായാലും നമുക്ക് വെന്തിട്ട് തന്നെ ഇനിയിപ്പം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പ്രത്യേകിച്ച്. അങ്ങനെ നമ്മുടെ പാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതായത് ഇതേ കണക്ക് കുഴഞ്ഞ കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കിയെടുക്കാനാട്ടോ എൻ്റെ ആൻറ്റി പറഞ്ഞേ. അപ്പോൾ കഴിച്ചു നോക്കിയാലോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു മിനി വെർഷൻ ഓഫ് പായസം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പായസമൊക്കെ ഉണ്ടാക്കാൻ തോന്നുമ്പം അത്രയും മെനക്കെടാണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. പായസം കുടിക്കാനായിട്ട് പായസമല്ല, അടപ്രഥമൻ, കടലപ്രഥമനൊക്കെ നമുക്ക് ക്രേവിങ് തോന്നുമല്ലോ, ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് ആ ക്രേവിങ് അടക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇഷ്ടമായി. ഞാൻ തേങ്ങാ കൊത്ത് നെയ്യിൽ വറുത്തിട്ടിട്ടുണ്ടായിരുന്നു. അത് ഓപ്ഷനിലാണ്, നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ. പക്ഷെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന കാരണം നല്ല രസമുണ്ട്. അപ്പൊ എനിക്ക് എന്തായാലും ഇഷ്ടമായി, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.